Hi friends, Assalamu alaikum. Bismi kitchen day. Pudir video lake, 11 comes swagada. In the number snack and the air another, and pudding a volume time, bread mandula or snack in the recipeana. The Namka, Nalmani chai cup on a canum, other bowl than a number on the Sametha canum, petty radibal snack anna, but Namki danganiana, the air akana noca. Pinathanata, they will do patra maturthanda, the lake Namka, oil or chudka, or under tablespoon verna, oil or chudka. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരുപാട് ചുവന്ന കളറിൽ ആണ്ട നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും അപ്പോൾ ദാ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കൊത്ത് പോയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് അതൊരു രണ്ട് പിഞ്ച് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് അതൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഒരു പുളിപ്പും നമ്മുടെ എരിവൊക്കെ ചേർത്തിട്ട് അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചാട്ട് മസാല കൂടി ചേർക്കുമ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളൻകിഴങ്ങ് നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് എന്താ പറയുക എൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പുഴുങ്ങിയെടുത്തത് ഉള്ളിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെന്താ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് കയ്യിൽ കൊണ്ട് നന്നായിട്ട് കുത്തി ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഉരുളൻകിഴങ്ങ് ഉടഞ്ഞ് വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഈ മാഷറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് മാഷ് ചെയ്ത് ചേർത്താലും മതി അപ്പോൾ അതാ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് അധികം ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴൊക്കെ ഞാൻ ആ മുട്ട ചേർക്കുന്ന സമയത്തും പൊടികൾ ചേർക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതാ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിരുന്നു പിന്നെ ഒരു രണ്ട് മുട്ട ഞാനൊന്ന് അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഒരു അഞ്ച് ബ്രെഡ് എടുത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് ബ്രെഡ് ക്രംസുമാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളിതാ ഒരു നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മറ്റേ ഒരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കണ്ടോ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിലേക്കൊന്ന് മുക്കിക്കൊടുക്കാം
ഇതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഈ ബ്രെഡിൻ്റെ പൊടി ഇതിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നന്നായിട്ടിത് ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതാ മുഴുവൻ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇവിടെ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഒരു ഭാഗം ആയപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗവും കൂടി ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഉള്ളിൽ നമ്മൾ സാധനങ്ങളെല്ലാം വേവിച്ചെടുത്തതല്ലേ. ആ പുറം ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരട്ടോ. അപ്പോൾ അതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കായും നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായും ഉപയോഗിക്കാവുന്ന ഒരു നോമ്പുതറ വിഭവം കൂടി ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ വിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.